ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ്. കൂട്ടുകറി പല വെജിറ്റബിൾസ് ഉപയോഗിച്ച് ചെയ്യാമെങ്കിലും ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് കടലയും ചേനയും കായും ഉപയോഗിച്ചുള്ളതാണ്. വളരെ രുചികരമായ ഈ വിഭവം എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇവിടെ 3/4 കപ്പ് കടല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരുന്നതാണ്. കുറഞ്ഞത് 1-8 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കാനായിട്ട് നോക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്, 1 കായ എടുത്തിട്ടുണ്ട്. നേന്ത്രക്കായ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. 1 വലുതെടുത്താൽ മതി. അതിൻ്റെ പുറത്തെ കരിന്തൊലി എല്ലാം ചെത്തിക്കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. കടലയാണ് ആദ്യം വേവിക്കാൻ പോകുന്നത്. ഞാനിവിടെ പാത്രത്തിൽ തന്നെ വേവിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം. കുക്കറിലാവുമ്പോൾ 1-5 വിസിലൊക്കെ വന്നാൽ മതിയാവും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാം. ഇനി കായയും ചേനയും കൂടെ ഒരുമിച്ചിട്ട് വേവിക്കാം. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ച് നല്ല മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇത് വേവിച്ചെടുക്കാം. ചേനയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചെറു തീയിലിരുന്ന് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ 1/2 അരപ്പരച്ചെടുക്കാം. ഞാനിവിടെ 1 ചെറിയ കൈപ്പിടി തേങ്ങാ ചിരവിതെടുത്തിട്ടുണ്ട്. 10-12 കുരുമുളക്, 1 നുള്ള് നല്ല ജീരകം ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് അരച്ചെടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് അരയണേ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അരപ്പൊന്ന് വെന്ത് കിട്ടണം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുന്നതുകൊണ്ട് കറിക്ക് പ്രത്യേകിച്ച് ഒരുപാട് മധുരം ഒന്നും തോന്നത്തില്ല. ഈ കൂട്ടുകറിയുടെ രുചി മൊത്തത്തിലൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിവിടെ ചെറുതീയിലിരിക്കട്ടെ. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കാം. ഇതിനു വേണ്ടി 1 പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പം 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കൈപ്പിടി തേങ്ങയാണ് ചേർക്കുന്നത്. ചെറിയ കൈപ്പിടി മതി കേട്ടോ. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ വറക്കാനായിട്ട്. ആയി വരുന്നുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണം. ഇപ്പൊ തേങ്ങ വറുത്തതായി വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒന്നുകൂടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടും, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.